Hi, 1 kg weight varuna oru milky nut cake inde video aanu vannittullathu. Nalla tasty aayittulla oru cake aanu. Idu ningal try cheyittillengil oru pravashyamengil try edu nokka. Endayalum ishtavum. Appo ee oru cake ningalku ishtavaanengil onnu like cheya. Subscribe cheyyatha friends onnu subscribe cheyidittoodi support cheya. Cake ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ട് അതിൽ നിന്ന് 1 ടേബിൾസ്പൂൺ ഒന്ന് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ആ മാറ്റിയ മൈദയ്ക്ക് പകരമായിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ 1 കപ്പ് മൈദ മാത്രം എടുത്താൽ മതി 1 ടേബിൾസ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് പാൽപ്പൊടി ചേർക്കുമ്പോൾ ഈ ഒരു കേക്കിന് നല്ല ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ തന്നെ വാനില കേക്കിലേക്ക് പാൽപ്പൊടി ചേർക്കുമ്പോൾ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ ഈ ഒരു കേക്കിലേക്ക് ചേർക്കുന്നില്ല ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു 3 തവണ ഇതേപോലെ ഒന്ന് അരിച്ചെടുത്താൽ മതി നന്നായിട്ട് തന്നെ ഇതേപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനി മാറ്റി വെക്കാം ഞാൻ ഇവിടെ ചെറിയ മുട്ട ആയതുകൊണ്ട് ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള മുട്ടയാണെങ്കിൽ 4 മുട്ട എടുത്താൽ മതി അതിലേക്ക് വാനില പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതഞ്ഞു വരുമ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം പഞ്ചസാര ചേർക്കുമ്പോൾ ഇതേപോലെ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഹൈ സ്പീഡിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഹൈ സ്പീഡിൽ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് ഒരു വെള്ള കളർ പോലെ ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി 2 ടേബിൾസ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അടുത്തുള്ളത് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ബട്ടർ ആയാലും ചേർത്ത് കൊടുക്കുക 2 ടേബിൾസ്പൂൺ അത് ലോ സ്പീഡിൽ മാത്രം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഫ്ലോറൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ 1/4 കപ്പ് പാൽ കൂടി എടുത്തിട്ടുണ്ട് ആദ്യം മൈദ മിക്സ് ചെയ്തത് ഒന്ന് കുറേശ്ശെ ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ സ്പീഡിൽ മാത്രം മിക്സ് ചെയ്തെടുക്കുക ആദ്യമായിട്ടൊക്കെ കേക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ ഇത് മിക്സാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഓവറായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോവും ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് പാല് 1/4 കപ്പ് പാലെടുത്തിട്ടുള്ളത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കണം ഞാനിത് ഒരു 1-2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കറക്കി മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അതും ലോ സ്പീഡിലാണ് മിക്സാക്കി എടുക്കുന്നത് ഇതിലേക്ക് പാലും എല്ലാം മിക്സാക്കിയിട്ട് സ്പാച്ചില വെച്ചിട്ട് ഒന്നുകൂടി ഇന്ന് നന്നായിട്ട് അടിയിലെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നി എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതിനി ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇത് ഞാൻ ഓവനില്ലാതെയാണ് ചെയ്യുന്നത് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇത് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം സ്ക്യൂവർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട് ഞാനിവിടെ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽറ്റാക്കി ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേക്ക് 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേക്കിലേക്ക് മിൽക്ക് സിറപ്പ് വെച്ചിട്ടാണ് ഇത് വെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ 1 കപ്പ് പാലും അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്
ഫസ്റ്റ് പീസ് കേക്കിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പാലിൻ്റെ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം. അപ്പോൾ ഈ സിറപ്പ് റെഡിയാക്കുമ്പോൾ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1¼ കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ബദാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ളതിൽ നിന്നും കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മിൽക്ക് സിറപ്പ് കൊണ്ട് നനച്ചു കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീമും സ്പ്രെഡ് ചെയ്ത് ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ലെയറിലൊക്കെ. ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ക്രംബ് കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇതിൻ്റെ ക്രംസൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഉടനെ തന്നെ ഫൈനൽ കോട്ട് കൊടുക്കുന്നുണ്ട്. മുകളിലും സൈഡിലും ഒക്കെ നന്നായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഈ സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി എടുക്കുന്നതാണ്. സൈഡിലും മുകളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ക്രീം തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ക്ലീനാക്കി ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കിയിട്ട് താഴോട്ടും കുറച്ചൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കേക്ക് സിക്കിൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കേക്ക് സിക്കിളിൻ്റെയും കേക്ക് പോപ്സിൻ്റെ ഒക്കെ വീഡിയോ. കാണാത്തവർ കണ്ടു നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കേക്ക് സിക്കിൾ വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് സിക്കിളിൽ കുറച്ച് ആൽമണ്ട് കട്ട് ചെയ്തതും ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലായിട്ട് ഫോണ്ടൻറ്റ് വെച്ചിട്ട് പേരും എഴുതി കൊടുത്ത് ഒരു കേക്ക് ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതൊരു മിനിമം ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.